ഹലോ, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനമാണ് എന്തായിരിക്കും? സാമ്പാർ. പരിപ്പ് കഴിഞ്ഞില്ലേ? പരിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പരിപ്പ് പപ്പടം നെയ്യും കൂടെ കൂട്ടി കഴിച്ചാൽ അടുത്ത വിളമ്പതാണ് സാമ്പാർ. നമുക്കപ്പോഴേ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. എല്ലാവരും വയോ. നമുക്ക് സാമ്പാർ ഉണ്ടാക്കേണ്ട സാധനങ്ങൾ നോക്കാം. ഞാൻ ഒരു അര ബൗള്, ചെറിയൊരു കട്ടോരിയിലാണ് എടുത്തിട്ടുള്ളത്. അര ഭാഗം ഞാനൊരു, അത് നമ്മുടെ കൈക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടര പിടി വരും പരിപ്പെടുത്തിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങൾ, ഇതിനകത്ത് വെണ്ടയ്ക്ക, കത്തിരിക്ക, വഴുതലങ്ങ, ക്യാരറ്റ്, പിന്നെന്താ പടവലം, മുരിങ്ങയ്ക്ക, പച്ചമുളക്, തക്കാളി, ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം, സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ചേമ്പ് കിഴങ്ങ് എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് അമരയ്ക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം കുക്കറിൽ പരിപ്പൊന്ന് കഴുകി ഒന്നോ രണ്ടോ സീറ്റി അടുപ്പിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അമരയ്ക്കയും കൂടെ ഇടണം. അപ്പോൾ അതേ കുക്കറിനകത്ത് പരിപ്പ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അമരയ്ക്കയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് കുക്കറിൽ നിന്ന് ഒന്നോ രണ്ടോ സീറ്റി അടുപ്പിക്കാം. നമ്മുടെ കുക്കറിൽ വെച്ച പരിപ്പ് വെന്തിട്ടുണ്ട് കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഷ്ണങ്ങളിടാം. അരിഞ്ഞ് വെച്ച എല്ലാ ഇടാം എടുത്തിടാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി നമുക്ക് കുറച്ച് പുളി പൊഴിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് കുറച്ച് പുളി ഒഴിക്കാം. ആവശ്യത്തിനുള്ള പുളി കുറച്ച് മതിയാവും. ഞാനിതിൽ വലിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാം നല്ലോണം നന്നാക്കാം. ഇനിയുടെ ഐറ്റംസ് ഉണ്ട്, ചേമ്പും കിഴങ്ങൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കിഷ്ടമാണ് ചേമ്പ് കിഴങ്ങ് സാമ്പാറിൽ. ഇനി ഉപ്പിടാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. കുറവാണെങ്കിൽ പിന്നെ രണ്ടാമതിടാം. ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കുറച്ചും കൂടെ വെള്ളം ചേരും കണ്ടോ. ഇനി വേണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇനി അടച്ച് വെച്ച് ഒരു സീറ്റി, ഒറ്റ സീറ്റി അടുപ്പിക്കുക. നമുക്കപ്പോഴേക്കും കടു വറുക്കാം. ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണയിൽ ചെറുതായി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങി നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക്. പട്ടൻ മുളക്, വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി. ഇതാണ് സാമ്പാറിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു മണമൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ വഴക്കിയ മണമാണ്. ഇനി കറിവേപ്പില ഇടാം. എല്ലാം കൂടെ ഒന്ന് നന്നായിരുന്നു ഫ്രൈ ആവട്ടെ. ചെറിയൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ബാക്കി മസാലക്കൂട്ടുകളെല്ലാം കൂടെ ഇടാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങുന്ന സാമ്പാർ പൊടിയെല്ലാം യൂസ് ചെയ്യുന്നത്.
ഞാൻ തന്നെ ഇവിടെ മുളക് പൊടി, സാധാരണ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇല്ലേ, അത് വെച്ച് അങ്ങനെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളിയെല്ലാം നല്ലോണം കണ്ടോ, ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ മസാല എല്ലാം കഴിഞ്ഞു വേഗം വേഗം. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, മുളക് പൊടി ഏകദേശം 1 ടേബിൾ സ്പൂണുണ്ട്, കായപ്പൊടി 1/4 ടീസ്പൂണിന് കുറവ്, ഉലുവപ്പൊടി കുറച്ചിട്ടുള്ള ഉലുവപ്പൊടി, നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമ്മുടെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണത്തിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കി നോക്കാം. എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലക്കൂട്ട് ഇടാം. ഞാൻ എടുത്തു വെച്ചാൽ ഇതിൽ മുളക് പൊടിയിലെല്ലാം കൂടെ കുറച്ച് വെള്ളം ചേർത്തൊന്ന് ചാലിച്ച് ഇതിലോട്ട് ഒഴിക്കുകയാണ്. അല്പം വെള്ളം ചേർത്തൊന്ന് ചാലിച്ചതേ ഉള്ളൂ. കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഈ സമയം നമ്മൾ നോക്കണം, സാമ്പാർ കുറുകിയാണ് ഇരിക്കുന്നത്, കറക്റ്റ് ഇതായിട്ടാണ് ഇരിക്കുന്നത്, നമ്മൾ നോക്കണം. അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കണം. കുറുകിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. വെള്ളം കൂടിപ്പോയെങ്കിൽ പിന്നെ വറ്റിക്കുക തന്നെ വഴി. അതുകൊണ്ട് ഇപ്പോൾ നല്ല കറക്റ്റ് ആ ഒരു ലൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം അല്ലേ. ഞാനിത് ഇൻഡക്ഷനിലാണ് വയ്ക്കുന്നത്. ഒന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ടേക്കാം. സാമ്പാറിൽ തിള വന്നു.
ഈ സമയത്ത് നമുക്ക് കുറച്ച് കൊത്തമല്ലി പിച്ചിട്ട് സാമ്പാറിന് കൊത്തമല്ലി പിച്ചിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ്. അരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് വേറെ എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പിച്ചിടാറാ പതിവ്. അങ്ങനെ നമ്മുടെ സാമ്പാറിൽ എല്ലാ കഷ്ണങ്ങളും എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒന്ന് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്യാം. നല്ല മണം കൊത്തമല്ലിയൊക്കെ ചേർന്നപ്പോഴേ അതിൻ്റെ ഒരു മണം വേറെയാ. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി. കളറുണ്ടോ? നല്ല സൂപ്പർ കളർ അല്ലേ. നല്ല മണമുണ്ട് സാമ്പാറിൻ്റെയൊക്കെ. മണം എന്ന് വെച്ചാൽ നല്ല സൂപ്പറാണ്. അങ്ങനെ നമ്മുടെ സദ്യയുടെ അടുത്ത വിഭവമായ സാമ്പാറും റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതിന് മുമ്പുള്ള ഓരോരോ ഐറ്റംസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ സദ്യയുടെ വിഭവങ്ങൾ ഇതിന് മുമ്പിട്ടിട്ടുള്ളത് ഓണം സ്പെഷ്യലായിട്ട് പല പാർട്ടുകളായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടേ.